ബിഡി സതീശൻ ആരെയാണ് വിരട്ടുന്നത്? വ്യാജവാർത്ത പടച്ചുവിടുന്ന മാധ്യമപ്രവർത്തകർ വേറെ പണിക്ക് പോക്കോ എന്നൊക്കെയാണ് സതീശൻ പറയുന്നത്. നിരന്തരം വ്യാജവാർത്തകൾ നിർമ്മിച്ച് സതീശൻ്റെ കാൽപാദത്തിൽ കൊണ്ടുവച്ച് ആ വ്യാജവാർത്തയും എടുത്ത് ഇവിടെ ബ്രേക്ക് ഡാൻസും കളിച്ചു നടന്ന പ്രതിപക്ഷമാണ് പറയുന്നത്, മാധ്യമപ്രവർത്തകരെ നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല, രാവിലെ എണീക്കുമ്പോൾ തോന്നുന്നതാണോ വാർത്തയെന്ന്. രസകരമായ കാര്യമാണ്. വി ഡി സതീശനൻ നേർക്ക് നേരെ ഒരു സാധനം വരുമ്പോഴാണ് അനുഭവിക്കുന്നത്. ഇപ്പോൾ സതീശൻ ഈ പൊട്ടിത്തെറിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് കെ സുധാകരൻ രാഹുൽ ഗാന്ധിക്ക് എഴുതിയെന്ന് പറയപ്പെടുന്ന കത്തിൽ വി ഡി സതീശൻ സുധാകരനോട് സഹകരിക്കുന്നില്ല എന്നുള്ള ആക്ഷേപമുണ്ടത്രേ. അങ്ങനെ ഒരു കത്തുണ്ടോ എന്നുള്ള കാര്യത്തിലും മാധ്യമപ്രവർത്തകർക്ക് ഉറപ്പില്ല. വേറൊരു കത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു കത്തെവിടെയെന്ന്, മേയറുടെ കത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ കത്തിൽ പിടിച്ചു തൂങ്ങി വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകൾ കോൺഗ്രസിൻ്റെ പേരിലും ഒരു കത്ത് സൃഷ്ടിച്ചു. ആ കത്ത് പക്ഷേ ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും വി ഡി സതീശന് കോപമുണ്ടായി, മാധ്യമപ്രവർത്തകരെ വേറെ പണിക്ക് പോ, ഇനി ഞാൻ രൂക്ഷമായ ഭാഷയിലേ നിങ്ങളോട് പ്രതികരിക്കൂ എന്നൊന്നും പറയേണ്ടുന്ന കാര്യമുണ്ടായിരുന്നില്ല. കാരണം സതീശൻ ഈ വ്യാജവാർത്തകളെ എന്നും പൂമാലയിട്ട് സ്വീകരിച്ചിരുന്ന ആളാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാൾ പല വാർത്തകളും വരുമ്പോൾ ആ വാർത്തയിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെ എടുത്തുചാടി പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. പലതിലും പിന്നോട്ട് പോകേണ്ടി വന്നിട്ടുള്ള സാഹചര്യമുണ്ട്. പറഞ്ഞതൊക്കെയും വിഴുങ്ങേണ്ടി വരുന്ന അവസ്ഥ. ഇപ്പോൾ എ കെ ഐ സെൻ്ററിൻ്റെ കാര്യത്തിലോ എ കെ ഐ സെൻ്റർ ആക്രമണത്തിൻ്റെ കാര്യത്തിലൊക്കെ അതാണ് സംഭവിച്ചത്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ വ്യാജ വാർത്ത ഇതാ വ്യാജ കത്തുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകരെ ആക്രമിക്കാൻ വരുമ്പോൾ വളരെ രോഷത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായത്. ഇനി ഇങ്ങനെയൊന്നും അല്ല സംസാരിക്കാൻ പോകുന്നത് എന്നുള്ള നിലയിലാണ്, മാധ്യമപ്രവർത്തകരെ വലിച്ചു കയറി ഒട്ടിച്ചു കളയും എന്ന നിലയിലാണ് സതീശൻ്റെ പ്രതികരണം ഉണ്ടാകുന്നത്. എത്രയെത്ര വ്യാജ വാർത്തകളിലൂടെ എത്രയെത്ര മനുഷ്യരെ തേജോവധം ചെയ്യുമ്പോൾ അതൊക്കെ അപ്പുറത്ത് നോക്കി നിന്ന് പൊട്ടിച്ചിരിച്ച വി ഡി സതീശന് തൻ്റെ കാര്യം വരുമ്പോൾ അല്പം പൊള്ളുന്നുണ്ട്. അതാണ് പറഞ്ഞത്, മാധ്യമപ്രവർത്തകരിൽ ഇതുപോലെ രാവിലെ ഉറക്കമെണീക്കുമ്പോൾ ഇതങ്ങ് വാർത്തയാക്കി കളയാമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അത് കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളുമുണ്ട്. അവർക്ക് അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഇനം എന്നുള്ളത് മാത്രമാണ്. സതീശൻ അക്കാര്യവും പറയുന്നുണ്ട്, നിങ്ങൾക്കിനി എല്ലാവരുടെയും അടുത്ത് കൊണ്ടുപോയി മൈക്ക് നീട്ടി ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോകാമല്ലോ എന്ന്. ഇതുതന്നെയാണ് പല കാര്യങ്ങളിലും സംഭവിക്കുന്നത്. സ്വപ്നയുടെ മുന്നിൽ ചെന്ന് നിന്ന് സ്വപ്ന പറയുന്ന വേണ്ടാതീരങ്ങളൊക്കെ കേട്ടിട്ട് ബാക്കിയുള്ളവരുടെ മുന്നിൽ ചെന്ന് മയക്ക് നീട്ടും. ഇതുപോലെ നുണകൾ വാർത്തകളാക്കി അവതരിപ്പിച്ച് നേതാക്കളുടെ മുന്നിൽ ചെന്ന് മയക്ക് നീട്ടി അന്നന്നത്തെ ജീവിതം കഴിച്ചുകൂട്ടുന്ന ആളുകൾ, അവരൊക്കെ ഇതുവരെ വേണ്ടപ്പെട്ടവരായിരുന്നു. പക്ഷേ നേർക്കുനേർ വരുമ്പോൾ അവരെ തള്ളിപ്പറയേണ്ടി വരുന്നു. ഇതാണ് പറയുന്നത്, പണ്ടൊക്കെ പിന്നെ പിന്നെ ആയിരുന്നു, ഇപ്പോ അപ്പൊ കിട്ടും. വെറുതെ ഉണ്ടാക്കുകയാണ്. രാവിലെ എണീക്കുമ്പോ വേറെ വാർത്തയില്ലെങ്കിൽ വേറെ വല്ല പണിക്കും പോകാൻ പറ, വേറെ വാർത്ത ഒന്നും കിട്ടിയില്ലെങ്കിൽ തന്നത്തെ വാർത്ത ഉണ്ടാക്കുക, വേറെ ജോലിക്ക് പോകാൻ പറ. ഇങ്ങനെ ഇല്ലാത്ത വാർത്ത ഉണ്ടാക്കുന്നത് ഞാൻ പറ എന്തെങ്കിലും ഒരു ഇതെന്തെങ്കിലും ഒരു ഒരു കത്ത് അയച്ചു എന്നൊക്കെ ചുമ്മാ പറയാ, വെറുതെ പറയാ. എന്നിട്ട് നമ്മളതിന് മറുപടി പറയാൻ നടക്കുക. ഇനി എല്ലാവരുടെ അടുത്തും പോയി നിങ്ങൾ വീട്ടൂലേ, എന്താണ് അതിനെ പറ്റി പറയാനുള്ളതെന്ന്. ഇന്നത്തെ കാര്യം ഒക്കെ ഇല്ലേ, ഇനി ഇതിനെ ഇങ്ങനെ ആയിരിക്കില്ല നേരിടണം. ശക്തമായ ഭാഷയിൽ അതൊന്നും ശരിയല്ല. നമ്മളൊന്നും മാധ്യമപ്രവർത്തകരെ കുറിച്ചൊന്നും മോശമായിട്ടൊന്നും ഒരു വാക്കും പറയാറില്ല. വെറുതെ പറയാണ്. രാവിലെ എണീറ്റ് വരുമ്പോ ഇങ്ങനത്തെ വാർത്ത, നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും, ഞങ്ങളുടെ ക്രെഡിബിലിറ്റി പോകത്തില്ല, ഞങ്ങളുടെ വിശ്വാസം എന്നോ തകർക്കാൻ പറ്റില്ല. മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റിയും അത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരുടെ ക്രെഡിബിലിറ്റിയും ഞങ്ങളുടെ ഒന്നും പോകത്തില്ല.